പ്രിയവിദ്യാർത്ഥികളെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൻ്റെ മൊഡ്യൂൾ ടൂവിൽ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി മൊഡ്യൂൾ ടൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഡി സി മോട്ടേഴ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസാണ് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, നമ്മൾ ഡി സി മോട്ടർ എന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉള്ളത്. ഈ റൈറ്റ് സൈഡ് കാണുന്ന ഫിഗറാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫിഗറാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ. അപ്പോൾ നോക്കുക, ഈ നടുക്കെ കാണുന്നത്, നടുക്കെ കാണുന്നതാണ് എന്ത്, ഷാഫ്റ്റ്. ഏറ്റവും നടുക്കെ കാണുന്നതാണ് ഷാഫ്റ്റ്. അതിൻ്റെ ചുറ്റും കാണുന്നതാണെന്ത്, ഇത്രയും കാണുന്ന ഭാഗങ്ങളാണെന്ത്, റോട്ടർ. റോട്ടർ അപ്പോൾ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കണതാണെന്ത്, റോട്ടർ. ഏറ്റവും പുറത്തുള്ളതാണ് സ്റ്റേറ്റർ. സ്റ്റേറ്ററിലാണ് എന്താണ് 5-1, 5-1-, 5-2, 5-2-, 5-3, 5-3-ഡാഷ്. ഈ കാണുന്നൊക്കെ എന്താണ്, നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഫിഗർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് കാണുന്ന ഫിഗർ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഡിഗ്രി 120 ഡിഗ്രിയിലാണ് ഓരോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റും പ്ലേസ് ചെയ്തതിൻ്റെ വൈൻഡിങ് പ്ലേസ് ചെയ്തെന്ന് കാണിക്കുന്നതാണ് രണ്ടാമത്തെ ഫിഗർ. നോക്കുക, ഓരോ പോയിന്റ് പോയിൻ്റായി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് എന്താണ്, മോട്ടർ എന്താണെന്ന് അറിയാം. എന്താണ് നമ്മളെ ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് എന്താ, മോട്ടറ്. അടുത്ത പോയിന്റ് നോക്കുക, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ് കോമൺലി യൂസ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. അപ്പോൾ ഇൻഡക്ഷൻ, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. കാരണം എന്താണ്, ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ബാക്കിയുള്ള മോട്ടർ എന്തുകൊണ്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്നുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ എന്താണ് മൂന്നാമത്തെ പോയിന്റ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ. ഈ മൂന്ന് പോയിന്റ് നമ്മൾ എഴുതുക. അപ്പോൾ എന്താണ്, ഫസ്റ്റ് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു, ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നടുക്ക കാണുന്നത് ഷാഫ്റ്റ്, പിന്നെ കാണുന്ന റോട്ടർ, പിന്നെ എന്താണ് ഇവിടെ സ്റ്റേറ്റർ. ഇത്രയും ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരുന്നത്. അപ്പോൾ പിന്നെ കറണ്ട് കാര്യം, കണ്ടക്ടർ പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ ഫോഴ്സ് ഈസ് എക്സ്പെൻഡ്. നമ്മൾ ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നോക്കുക, അതിൽ ഓരോ പാർട്ട് പാർട്ട് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ ഓരോ പാർട്ട് പാർട്ടായി നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക. അപ്പോൾ നോക്കുക, സ്റ്റേറ്റർ, സ്റ്റേറ്ററിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഏറ്റവും പുറത്തുള്ളതാണെന്ത് സ്റ്റേറ്റർ, ഇത്രയും കാണുന്ന ഭാഗങ്ങളാണെന്ത് സ്റ്റേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ത്രീ ഫേസ് സപ്ലൈ കൊടുക്കും. ഇവിടെ 5-1, 5-1-, 5-2, 5-2-, 5-3, 5-3-. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് വൈൻഡിങ്ങുകൾ, വൈൻഡിങ് അല്ല നമ്മൾ ഓരോ എന്ത് ഇലക്ട്രിക്കൽ വൈൻഡിങ് ഉണ്ട്, 5-1, 5-1-, അങ്ങനെ 5-2, 5-2-, 5-3-, 5-3-, എന്ന ഓരോ ഡിഗ്രിയിൽ വൈൻഡിങ്ങൾ വെച്ചിട്ടുണ്ട്. വൈൻഡിങ് എന്നാൽ അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക്കിന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന സാധനത്തിൽ നമ്മൾ ത്രീ ഫേസ് സപ്ലൈ കൊടുക്കും. ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്താണ് അതിലെന്തുണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ വൈൻഡിങ്ങും 120 ഡിഗ്രി ഇലക്ട്രിക്കൽ അപ്പാർട്ടിൽ വെച്ചിരിക്കണേ. അപ്പോൾ ത്രീ ഫേസ് സപ്ലൈ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വിൽ ക്രിയേറ്റ് ചെയ്യുക റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതിലെന്തെയും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തുണ്ടാവും, ഇതിലെന്തെയും ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുക, സിങ്കണസ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് സിങ്കണസ് സ്പീഡ്. സിങ്കണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ NS=NS എന്നാണ് സിങ്കണസ് സ്പീഡ്. S എന്ന സിങ്കണസ്, N എന്ന സ്പീഡ്. 120 F/P. F എന്ന ഫ്രീക്വൻസി, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. പോൾസ് എന്താ മനസ്സിലായത്, നോർത്ത് പോൾ, സൗത്ത് പോൾ എന്നുള്ളതാണ് നമ്പർ ഓഫ് പോൾസ് നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, റോട്ടറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. റോട്ടർ എവിടെയെന്ന് നമുക്കറിയാം, ഷാഫ്റ്റുമായി ബന്ധപ്പെടുക്കണമെങ്കിൽ നടുക്കെ കാണുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, റോട്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ കാണുന്ന ഈ ഭാഗമാണ് എന്ത്, റോട്ടർ. അതും ഷാഫ്റ്റുമാണ് കൂടി വരുന്നത്. അപ്പോൾ ഷാഫ്റ്റും ഈ കാണുന്ന റോട്ടറും കൂടി ഒന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റോട്ടർ, റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് പാർട്ട്. നമുക്ക് റോട്ടർ എന്നാണ് റൊട്ടേറ്റിംഗ് പാർട്ട്. കണ്ടക്ടേഴ്സ്, ഷാഫ്റ്റ്, കണ്ടക്ടർ, റോട്ടർ, ഇത്രയും കാര്യങ്ങൾ റോട്ടറിലുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റോട്ടർ ഇസ് മെയിൻലി ടു ടൈപ്പ്, സ്ക്വറൽ കേജ്, സ്ലിപ്പ് റിംഗ്. സ്ക്വറൽ കേജും സ്ലിപ്പ് റിങ്ങും നമുക്ക് കോമൺ ആയിക്കാൻ റോട്ടറിൻ്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് ഇതുപോലെ എന്ത് ചെയ്യും, ഓരോ സ്ലോട്ടുകൾ ഉണ്ടാവും. ആ സ്ലോട്ടിൽ സൈഡിൽ രണ്ട് എൻഡ് റിങ്സ് ഉണ്ടാവും, പിന്നെ നടുക്ക് ഷാഫ്റ്റ് ഉണ്ടാവും. കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കോപ്പറാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേറ്റർ കണ്ടക്ടർ ആണെങ്കിലും റോട്ടർ കണ്ടക്ടർ ആണെങ്കിലും നമ്മളെന്താണ് കോപ്പറാണ്. അലുമിനിയം വളരെ റെയറായിട്ടേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ട് തരത്തിലുള്ള റോട്ടറിൻ്റെ സ്ക്വറൽ കേജും ഉണ്ട്, സ്ലിപ്പ് റിങ്ങും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിരിക്കണം. അപ്പം ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാണ്. നമ്മൾ സാധാരണ ഇതിൽ എന്ത് ചെയ്യും, സ്റ്റേറ്ററുണ്ട്, റോട്ടറുണ്ട്. സ്റ്റേറ്ററിക്ക് നമ്മൾ എന്ത് ചെയ്യും, ത്രീ ഫേസ് സപ്ലൈ കൊടുക്കും. അതായത് R, Y, B നമ്മളെ വീട്ടിലൊക്കെയുള്ള ത്രീ ഫേസ് സപ്ലൈ കൊടുക്കും. കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കാണുന്ന
ഈ കാണുന്ന വൈൻഡിംഗ് ഉണ്ട്, ഈ വൈൻഡിങ്ങിൽ എന്ത് ഉണ്ടാവും? ഒരേ റൊട്ടേറ്റിംഗ് ഫ്ലക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും, അത് കാരണം ഒരു സ്പീഡ് ഉണ്ടാവും. നമ്മൾ എന്ത് സിങ്കണ സ്പീഡ് എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ ആണ് 120 f/p. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം എന്ത്, ഇവിടെ എന്തെങ്കിലും ഒരു സിങ്കണ സ്പീഡ് ഉണ്ടായി, സിങ്കണ സ്പീഡ് ഉണ്ടായി, അതുകൊണ്ട് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഉണ്ട്. ഈ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് കാരണം ഈ നടുക്കക്കാണ് റോട്ടറിൽ, ഈ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് കാരണം റോട്ടറിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. ഈ കാണുന്ന റോട്ടറിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. ആ EMF കാരണം ഈ കാണുന്ന റോട്ടറിൽ എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി, ഇവിടെ ഒരു കറണ്ട് ഉണ്ടായി. അപ്പോൾ ഈ കറണ്ട് കാര്യം കണ്ടക്ടർ പ്ലേസ്ഡ് ഒരു കറണ്ടുള്ള ഒരു കണ്ടക്ടർ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? മോട്ടർ റൊട്ടേറ്റ് അത് കാരണം എന്ത് ചെയ്യും? മോട്ടറ് റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ വൃത്തിയിൽ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് എന്താ നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് എങ്ങോട്ടാണ്, ഒരു കാര്യം കൂടി പറയേണ്ടത്, അതായത് എങ്ങോട്ടാണോ നമ്മളെ എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? നമ്മളെ മോട്ടറും അതായത് മോട്ടറിൻ്റെ റോട്ടറും എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അടുത്ത അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞെന്താണ്, 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്താണ്? സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്താണ്? സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ അതിൻ്റെ സൈസും വെയിറ്റൊക്കെ എന്താണ്? കുറവാണ്. പിന്നെ പവർ ഫാക്ടർ എന്താണ്? കൂടുതലാണ്. പിന്നെ എന്താണ്, ഒരുപാട് ലേബേഴ്സിന് പകരമായിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, തുടക്കത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണുള്ളത്. പിന്നെന്താണ്, പമ്പ്സ് അതുപോലെ കമ്പ്രസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തെയാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആണ് എന്തെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റി ബേസിക്കായിട്ട് പറയാനുള്ളത്.